നമസ്കാരം, ഞാൻ ശിൽപ. എല്ലാവർക്കും സുഖല്ലേ? നല്ല പഴുത്ത ഒരു വരിക്ക ചക്ക കിട്ടിയിട്ടുണ്ട്. ചെറിയ ചക്കയാണ്. അപ്പൊ നമുക്കിന്ന് ചക്ക വരട്ടാം. ആ സാധാരണ വരുത്തുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു തുള്ളി പോലും നെയ്യ് ചേർക്കാതെ ശർക്കര പാവ് ഒഴിക്കാതെ കുക്കറിലാണ് നമ്മൾ വരുത്തുന്നത്. അതായത് ആർക്ക് വേണമെങ്കിലും പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പൊ നമുക്കത് എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം. ഇത് കണ്ട നല്ല മധുരമുള്ള ഒരു വരിക്ക ചക്ക, അതിന്റെ കുരുവും ചവണിയും ഒക്കെ കളഞ്ഞ് ആ ചൊള പറിച്ചു വെച്ചിരിക്കുന്നതാണിത്. ഒരു ചെറിയ ചക്കയാണ്. ആ അപ്പൊ ഇതിനാദ്യം നമ്മൾ വരട്ടാൻ വേണ്ടി ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിനൊന്ന് വേവിച്ചെടുക്കണം. ഈ വരിക്കച്ചക്ക ആയതുകൊണ്ട് മാത്രമാണ് അത് വേവിച്ചെടുക്കേണ്ടത്. അതല്ല പഴച്ചക്ക, കൂഴച്ചക്ക എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ചക്കയാണ് അത് വേവിക്കേണ്ട. വെറുതെ അത് അരച്ച് അങ്ങനെ നമ്മൾ വരട്ടിയാൽ മതി. ഇത് ഈ ചക്ക ആയതുകൊണ്ട് ഇതിനെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പൊ ഞാൻ എന്താ, ഒരു ഇഡ്ഡലിക്കലത്തിന് കുറച്ച് വെള്ളം വച്ചിട്ടുണ്ട്, വേണ്ട തട്ട് വച്ചിട്ടുണ്ട്. അപ്പൊ രണ്ട് പ്രാവശ്യമായിട്ട് ഈ ചൊള മുഴുവൻ അതിലിട്ട് വേവിച്ചെടുക്കാം. ഒരു പ്രാവശ്യം ഇട്ടാൽ മതിയാവില്ല, രണ്ട് പ്രാവശ്യം ഇട്ടിട്ട് ആ ചൊള മുഴുവനും വേവിച്ചെടുക്കാം. അപ്പൊ എത്ര സമയം എടുത്തു എന്നുള്ളത് ഞാൻ പറയാം. വേവാനായിട്ട് ഒരുപാട് വെന്ത് കുഴയൊന്നും വേണ്ട, അത് നാവി ഏറ്റാത്ത അങ്ങോട്ട് ആയിക്കഴിഞ്ഞാൽ തന്നെ വെന്തോളൂ. അല്ല, പകുതി ഇട്ടിട്ടുള്ളൂ, ഇനി പകുതി കൂടി ഇടാനുണ്ട്. അടച്ചു വെച്ച് വേവിക്കാം. 20 മിനിറ്റ് സമയമായി. നമ്മുടെ ചക്ക നന്നായി വെന്തിട്ടുണ്ട്. കണ്ടാൽ അറിയാം, നല്ല പഞ്ഞി പോലെ വെന്തിട്ടുണ്ട്. തീ ഓഫ് ആക്കുകയാണ്. അപ്പൊ ആദ്യത്തെ ഞാൻ 20 മിനിറ്റ് കഴിഞ്ഞപ്പോ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഓരോ ചക്കയ്ക്കും ആ വേവിന്റെ സമയം വേറെ വേറെയാ. ഇത് നല്ല കട്ടിയുള്ള വരിക്ക ചക്കയാണ്, അതുകൊണ്ട് തന്നെയാണ് 20 മിനിറ്റ് സമയം എടുത്തത്. എന്നാൽ എല്ലാ ചക്കയ്ക്കും ഇത്രയും സമയമൊന്നും വേണ്ട കേട്ടോ. ചില ചക്ക 10 മിനിറ്റിലേ വേവും, ചിലപ്പോൾ അതിനേക്കാൾ വേഗത്തിൽ വേവും, ചിലപ്പോൾ അത് കഴിഞ്ഞിട്ട് വേവുന്നുണ്ട്. അപ്പം നമ്മുടെ ചക്ക എങ്ങനെയാണോ അതിൻ്റെ ചൊളയുടെ കട്ടി, അതിനനുസരിച്ചിരിക്കും വേവിൻ്റെ ടൈം. എങ്ങനെയായാലും നന്നായി വേവണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ, നല്ല പഞ്ഞി പോലെ വേവണം. എന്നിട്ട് ഇനിയിപ്പോൾ ഇതിരുന്ന് ചൂടാറിക്കഴിഞ്ഞിട്ട് നന്നായി മിക്സിയുടെ ജാറിൽ ഒട്ടും വെള്ളം ചേർക്കാതെ അരച്ചെടുക്കണം. അടുത്ത സ്റ്റെപ്പ് അതാണ്. അപ്പം നന്നായി ചൂടാറട്ടെ. ചക്ക നോക്കൂ, നന്നായി ചൂടാറി. ഇനി ഇതിനെ ചെറിയ ജാറിലിട്ട്, മിക്സിയുടെ ചെറിയ ജാറിലിട്ട് കുറച്ച് കുറച്ചായിട്ടിട്ട് നല്ല വെണ്ണ പോലെ അരച്ചെടുക്കണം. നന്നായി അരച്ചെടുക്കാം. വലിയ ജാറിലിട്ട് അരച്ചാൽ ചിലപ്പോൾ നന്നായി അറിയില്ല, ഇങ്ങനെ കഷ്ണം കഷ്ണമായിട്ടൊക്കെ കിടക്കും. അപ്പം അതൊഴിവാക്കാനാണ് ചെറിയ ജാറിലിട്ട് വൃത്തിയായിട്ട് അരച്ചെടുക്കാം. ഇത് കണ്ട നന്നായി അത് അരച്ചെടുത്തു, അല്ല മാവ് പോലെ അരച്ചെടുത്തു. കണ്ട ഒട്ടും കട്ടയില്ല, തരിയില്ല, ഒന്നുമില്ല. ഒരു തുള്ളി പോലും വെള്ളം ചേർക്കരുതിട്ടോ അരയ്ക്കുമ്പോൾ. ഇനി ഇത് നമ്മൾ വരട്ടാൻ പോവുകയാണ്. അപ്പം ഞാനൊരു ഹിൻഡാലിയൻ കുക്കറിലാണ് ഇത് ചെയ്യാൻ പോണത്. ഒരു കാരണവശാലും സ്റ്റീൽ കുക്കർ ഉപയോഗിക്കരുത്, കാരണം അടി പിടിക്കും. ഹിൻഡാലിയൻ കുക്കർ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര കട്ടിയല്ലേ, അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് അടി പിടിക്കാതെ നമുക്ക് വരട്ടിയെടുക്കാൻ പറ്റും. ഒരു തുള്ളി പോലും നെയ്യ് ഉപയോഗിക്കാതെയാണ് ഞാനിവിടെ ചക്ക വരട്ടുന്നത്. ഒട്ടും നെയ്യില്ല. നമ്മള് ശർക്കര പാവല്ല ചെയ്യാൻ പോണത്. ഇത് കണ്ട, ഇത് ശർക്കര പൊടിയായി, ഇത് 1/2 കിലോ ഉണ്ട്. അപ്പൊ ഇത് മുഴുവൻ വേണമെന്നില്ല. നമ്മുടെ ചക്കയ്ക്ക് എത്ര മധുരമുണ്ടോ, ഇത് നല്ല മധുരമാണ് ഈ ചക്കയ്ക്ക്, അപ്പൊ അതുകൊണ്ട് അത്ര അധികം വേണ്ട. അപ്പോ ഇപ്പൊ ഉടനെ തന്നെ നമുക്ക് അട ചക്ക അട ഉണ്ടാക്കണം, അല്ലെങ്കിൽ ചക്ക പായസം ഉണ്ടാക്കണം. അങ്ങനെയൊക്കെ വരുമ്പോ നമ്മള് എന്താ പറയാ, ഒരുപാട് ശ്രദ്ധിക്കണം എന്നൊന്നുമില്ല. കാരണം ഉണ്ടാക്കി വരട്ടി അങ്ങോട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. പിന്നെ ആ മധുരത്തിനനുസരിച്ച് ഭയങ്കര അധികം നന്നായിട്ട് ഒരുപാട് മധുരം നമ്മൾ ചേർക്കുകയാണെങ്കിൽ പായസം ആയാലും അടയായാലും പിന്നെ നമ്മൾ അഡീഷണലായിട്ട് ശർക്കര ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പം ഇതെല്ലാം മനസ്സിൽ കണ്ടിട്ട് വേണം നമ്മൾ ചെയ്യാൻ. അപ്പം ഈ ശർക്കര പൊടി ഓർഗാനിക്കാണ്. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ കല്ലോ കട്ടയോ അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല, ഒരു സാധനമില്ല, അഴുക്കുണ്ടാവില്ല. നമ്മൾ സാധാരണ ശർക്കരയാണെങ്കിൽ നമ്മളത് പാവ് കാച്ചിയിട്ടേ ഒഴിക്കാവൂ. അപ്പം ഇവിടെ ആ ഒരു പണി ലാഭമാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്കത് വരട്ടിയെടുക്കാനും പറ്റും. അപ്പം 1/2 കിലോ ശർക്കര ഇപ്പം നോക്കൂ, ഇത് മുഴുവൻ വേണ്ട, ഞാനൊരു പകുതി കുറച്ചും കൂടെ കൂട്ടാം. ആ ഒരു കുറച്ച് ഭാഗമേ ബാക്കിയുള്ളൂ, ഒരു 100 ഗ്രാം ഉണ്ടാവും, അത്രേ ബാക്കിയുള്ളൂ. ബാക്കി ഉള്ളത് മുഴുവനും ഞാൻ ഇതിലേക്ക് ചേർക്കും. മറിച്ച് സാധാരണ നമ്മൾ കല്ലൊക്കെ ഉണ്ടാവും ചില ശർക്കര പൊടിയിന്ന്, അപ്പൊ ഓർഗാനിക് കടയിൽ നിന്ന് വാങ്ങിച്ചാൽ ആ പ്രശ്നം ഉണ്ടാവില്ല. ഇത് വളരെ പെട്ടെന്ന് നമുക്ക് ഇത് വരട്ടിയെടുക്കാം. എത്ര സമയം എടുത്തു എന്ന് ഞാൻ പറയാട്ടോ. അത് തീ ഞാൻ സിമ്മിലിട്ടിട്ട് തന്നെ വരട്ടുള്ളൂ. ഇതിന്റെ ഒരു ഗുണം എന്താന്ന് വെച്ചാൽ ഇത് അടുപ്പത്തിട്ടിട്ട് നമുക്ക് എന്തെങ്കിലും പണിയൊക്കെ ചെയ്യാം, ഇങ്ങനെ കൈയെടുക്കാതെ ഇളക്കണം എന്നൊന്നുമില്ല.
ഇതിങ്ങനെ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. അതാ അവിടെ കിടന്ന് വേണമെങ്കിൽ ഇതെന്നല്ല കുറച്ച് കഴിയുമ്പോൾ തെറിക്കാൻ തുടങ്ങും. അപ്പൊ ഇതിന്റെ അടപ്പ് വെച്ചൊന്നിങ്ങനെ അടയ്ക്കുകയും ചെയ്യാം നമുക്ക്. ഇതിങ്ങനെ വെച്ചത് ആദ്യം കുറച്ചു നേരം നമ്മളൊന്ന് ഇളക്കുന്നത് നല്ലതാ. അതിനുശേഷം ഇതാ ഇതിങ്ങനെ അടച്ചു കൊടുക്കാം. അപ്പൊ എന്താ ഒരു ഗുണം എന്ന് വെച്ചാൽ വെളിയിലേക്ക് തെറിച്ചു പോവില്ല. അതല്ലെങ്കിൽ ചക്ക വരട്ടിയാൽ നമ്മുടെ അടുക്കള മുഴുവനും ഈ ചുമരുമയൊക്കെ ഇങ്ങനെ തെറിച്ച് വൃത്തികേടായിട്ട് അതിനെയൊക്കെ തുടച്ചു കളയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതിപ്പോ ഇങ്ങനെ ആയാലുണ്ടല്ലോ, ഇടയ്ക്ക് ഒന്നിങ്ങനെ തുറന്ന് ഇളക്കിയാൽ മതിയാവും. തീ നല്ലോണം ചുരുക്കിയില്ല. അപ്പൊ തീ ഹൈയിൽ ആദ്യം മാത്രം കുറച്ചു നേരം, ഞാനിപ്പോഴും ഇട്ടിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഹൈയിലിട്ടു. ഒരു 5 മിനിറ്റ് നേരം തീ ഹൈയിലിട്ടിട്ട് കൈയെടുക്കാതെ ഇളക്കിയാൽ മാത്രം മതി. പിന്നെ അത് സിമ്മിൽ മാത്രമേ ഇടാവൂ. ഞാൻ എന്താ മതി, അത്ര മതി, അത്ര നേരം ആയാ മതി. ഇനി അടച്ചു വെച്ചു. ഇനി ഇടയ്ക്ക് മാത്രം ഇളക്ക. എത്ര സമയം എടുത്തു ഞാൻ പറയാം കേട്ടോ. മധുരം ഞാൻ അതും കൂടെ ചേർക്കുകയാണ് കേട്ടോ. ഞാൻ മധുരം നോക്കിയപ്പോ എനിക്ക് ഒരല്പം കൂടെ ആവാന്ന് തോന്നി. അപ്പൊ 1/2 കിലോ ശർക്കര പൊടി മുഴുവനും ചേർത്തിട്ടുണ്ട്. കയ്യിൽ തെറിക്കാതിരിക്കാൻ ഞാനിങ്ങനെ ഒരു ടവലിങ്ങനെ കയ്യിലിട്ടിട്ട് തെറിച്ചാൽ വലിയ പാടില്ല. പിന്നെ എന്താ അടി പിടിക്കുക ഒന്നും ചെയ്തിട്ടില്ല, അടി കാണാനുണ്ട്. അപ്പൊ നമുക്കത് ഇനി എത്ര കട്ടിയാക്കണം എന്നുള്ളതിനനുസരിച്ച് നമുക്ക് ഇനിയും വരട്ടിക്കൊണ്ടിരിക്കാം. കുറച്ചും കൂടെ കട്ടിയാക്കണമെങ്കിൽ കുറച്ചും കൂടെ നേരം വരട്ടാം. അപ്പൊ ഉടനെ തന്നെ യൂസ് ചെയ്യേണ്ടതാണെങ്കിൽ ഇനി കൂടുതൽ വരട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ലെവലിൽ നിർത്തിയാൽ മതിയാവും. ഇപ്പൊ ചക്കാടി ഉണ്ടാക്കാനോ പായസം ഉണ്ടാക്കാനോ കുട്ടികൾക്ക് വെറുതെ തിന്നാനോ ചപ്പാത്തിക്കൊക്കെ പെരട്ടി ചപ്പാത്തിയിലൊക്കെ പെരട്ടി തിന്നാൻ നല്ല ടേസ്റ്റാണ്. അല്ല വെറുതെ കഴിക്കാനൊക്കെ ആണെങ്കിൽ ധാരാളം മതി. ഇത് കുറച്ചും കൂടെ നമുക്ക് കട്ടിയാക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചു നേരം കൂടെ വരട്ടാം. എന്തായാലും കുറച്ചു നേരം കൂടെ കിടക്കണ്ടേ. കഷ്ടിച്ച് 1 മണിക്കൂറേ ആയിട്ടുള്ളൂ കേട്ടോ. ഞാൻ ഈ അടപ്പെടുക്കുമ്പോഴുണ്ടല്ലോ ശ്രദ്ധിക്കാനുണ്ട്, കാരണം ഈ അടപ്പിൽ നിന്ന് വെള്ളം വീഴും. അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ എടുത്ത് മാറ്റണം അടപ്പിന്റെ ഉള്ളു. നോക്കൂ, ഇതിനെ ഒന്ന് തുടച്ച് അതിലേക്ക് ഇടരുത്. നമ്മുടെ ചക്ക വരട്ടിയത് കണ്ട, ഒരു തുള്ളി പോലും നെയ്യ് ഞാൻ ചേർത്തിട്ടില്ല. ദാടി ഒന്നും പിടിച്ചിട്ടില്ല. അത് ഈ കുക്കർ ആയതുകൊണ്ട് മാത്രമാണ്. കട്ടി കുറഞ്ഞ പാത്രത്തിലോ സ്റ്റീൽ കുക്കറിലോ ഒക്കെ ആണെങ്കിൽ അടിയിലൊക്കെ പിടിച്ച് നമ്മൾ വിചാരിച്ച ഗുണം കിട്ടില്ല. ക്ലീനാണ്. ഇനി ഞാനിപ്പോ ഇത് ഓഫാക്കി ഇടാൻ പോവാ. അപ്പൊ 1 മണിക്കൂർ സമയം കൊണ്ടാണ് ചക്ക ഈ ലെവലിലെത്തിയത്. ഞാൻ ഇനി കൂടുതൽ കട്ടിയാക്കാറില്ല. എന്നിട്ട് നന്നായി ചൂടാറിയിട്ട് ഇതിനെ അടച്ചുറപ്പുള്ള പാത്രത്തിലാക്കി ഫ്രീസറിൽ വയ്ക്കണം. അത് നിർബന്ധമാണ്. ഒരു കൊല്ലോ അതിൽ കൂടുതലോ കേടുവരാതിരിക്കും. ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് യൂസ് ചെയ്യണം. അതായത് ഒരു എന്താ പറയാ, ഒരു 1.5 മാസത്തിനുള്ളിൽ യൂസ് ചെയ്യണം. അതല്ലെങ്കിൽ പതുക്കെ പൂപ്പലൊക്കെ വരാൻ തുടങ്ങും. കാരണം നമ്മൾ ശരിയായ രീതിയിലല്ല ഇത്, എളുപ്പപ്പണിയാണേ. അതുകൊണ്ട് ഇതൊരുവിധം പാകമായ പിന്നെ തളക്കൽ നിൽക്കും, മുകളിലേക്ക് ഇങ്ങനെ തെറുക്കില്ലേ, അതൊക്കെ നിന്നു വേണ്ട. ഇനിയിപ്പോ കയ്യിൽ കവറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ കൈയൊക്കെ ഇങ്ങനെ മൂടിയിട്ട് വേണം നമ്മളെ ഇളക്കാൻ. തുറക്കുമ്പോഴേ ഇങ്ങനെ തളയ്ക്കാൻ തുടങ്ങും. അപ്പൊ ഞാൻ തീ ഓഫാക്കി. ഇതിൽ അതുപോലെ നമ്മുടെ ഇഷ്ടാനുസരണം ചിലവര് ഏലക്കാ പൊടിയൊക്കെ ചേർക്കും. ഞാനിതൊന്നും ചേർക്കില്ല. ഇതിനെ ഇങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം. അപ്പൊ ഇതിനെ ഫ്രീസറിൽ നന്നായി ചൂടാറിയിട്ട് വേണം ഫ്രീസറിൽ വെക്കേണ്ടത്. നമ്മുടെ ചക്ക വരട്ടി നോക്കൂ, നന്നായിട്ട് ചൂടാറി കണ്ടോ. അത്യാവശ്യം കട്ടിയായിട്ടുണ്ട്. ഇത് കൂടുതൽ കട്ടിയാക്കണമെങ്കിൽ കുറച്ചു നേരം കൂടെ നമ്മൾ അടുപ്പത്ത് വെച്ച് ഇളക്കണമായിരുന്നു. എന്താ പാകത്തിനായി, കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിനെ ചെയ്യാൻ പോണത് എന്താന്ന് വെച്ചത് കണ്ടോ, സിപ്ലോക്ക് നല്ല തിക്കായിട്ടുള്ള നല്ല സിപ്ലോക്കാണ്. അപ്പൊ ഈ സിപ്ലോക്കിലാക്കിയിട്ട് ഇതിനെ ഫ്രീസറിൽ വെക്കും. ഞാനതാ ചെയ്യാൻ പോകുന്നത്. 2.5 ആക്കാൻ ചിലപ്പോൾ ഉണ്ടായിരുന്നില്ല. എന്നാലും ആവശ്യത്തിന് ഒരുപാട് നടക്കില്ല. ഇപ്പൊ 1 കിലോയ്ക്ക് എടുക്കാൻ പോലെ ആ രീതിയിലാണ് ഞാൻ ആക്കുക. അങ്ങനെ അത് ഫ്രീസറിൽ വെക്കും. പിന്നെ ഇപ്പൊ ഉടനെ തന്നെ നമ്മൾ വരട്ട് വലുതൊക്കെ ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ ഫ്രീസറിൽ വെക്കണമെന്നില്ല. ഇപ്പൊ 10 ദിവസത്തിനുള്ളിൽ നമുക്ക് ഉപയോഗിക്കണം, അല്ലെങ്കിൽ 1 മാസത്തിനുള്ളിൽ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ വെക്കണമെന്നില്ല. അതിനെ ഏതെങ്കിലും ഒരു ടിഫിൻ ബോക്സിലോ ഏത് പാത്രത്തിലാക്കിയാലും വിരോധമില്ല. അടച്ചുറപ്പുള്ള പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അതല്ല, 1 കൊല്ലം അല്ലെങ്കിൽ അടുത്ത കൊല്ലം ചക്ക പഴുക്കുന്ന സമയം വരെ നമുക്ക് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഫ്രീസറിൽ വെക്കണം. അപ്പൊ വീഡിയോ കണ്ടോ, ഇഷ്ടപ്പെട്ട എല്ലാവർക്കും. കാരണം എന്ത് എളുപ്പത്തിലാ ചക്ക വരണേന്ന് അറിയാമോ, വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന മെത്തേഡാ അത്. അപ്പൊ ഇഷ്ടപ്പെട്ടാ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക.
നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിലൂടെയോ ഇമെയിൽ വഴിക്കോ ടൈപ്പ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് ഉടനെ വരാം. നന്ദി, നമസ്കാരം. എല്ലാവരും എപ്പോഴും സന്തോഷമായിരിക്കും കേട്ടോ.